നമസ്കാരം. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെ തമിഴ്നാട് പോലെ കേരളവും ഡൽഹിയിൽ ചെന്ന് പ്രതിരോധിച്ചതാണ്. അതിനു പിന്നാലെ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാലത്ത് വളരെ നിർണായകമായ ചെറുത്തിരിപ്പാണിത് തമിഴ്നാട് നിയമസഭ നടത്തിയിരിക്കുന്നത്. പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള അതിർത്തി നിർണയത്തിനെതിരെയും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തിനെതിരെയും പ്രമേയം തമിഴ്നാട് നിയമസഭയിൽ MK Stalin കൊണ്ടുവന്നത് BJP ഉണ്ടാക്കിയിരിക്കുന്ന അസ്വസ്ഥത ചില്ലറയൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ സൗത്തിൽ പരമാവധി തേരോട്ടം നടത്താനുള്ള BJP ശ്രമങ്ങൾക്ക് പടിപടിയായി തടയിടുകയാണ് ഇപ്പോൾ സ്റ്റാലിൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള BJP ഒരുക്കം കൂടിയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷത്തെ കോൺഗ്രസിന് ഇതിൽ നിന്നും ഒരു താല്പര്യവുമില്ല. ഇനി വിഷയത്തിൽ ഗൗരവമായി ഇടപെടേണ്ടത് CPM DMK പോലുള്ള ഇന്ത്യ മുന്നണിയിലെ മതേതര കക്ഷികൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എടുത്തു പറയുകയും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ BJP സഖ്യം 400+ സീറ്റുകൾ നേടുമെന്ന് തറപ്പിച്ച് പറയുന്നതും. നരേന്ദ്രമോദിയുടെയും BJP എക്കാലത്തെയും ആവശ്യങ്ങൾ പ്രധാനമായ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവ്, ഒരു വിശ്വാസം. കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ. ഇത്തരം സംഘപരിവാർ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയെ വേണം ഈ ഒരു ആവശ്യത്തെയും കാണാൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നല്ലതാണ്, പക്ഷേ അത് ഇന്ത്യക്ക് പറ്റിയതില്ലെന്ന് സ്റ്റാലിനടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയെപ്പോലെ വിശാലമായ ഒരു രാജ്യത്ത് ജനകേന്ദ്രീകൃതമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും എന്തിന് പാർലമെന്റിലേക്കും വരെ വ്യത്യസ്ത സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്യുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര നയം അപ്രായോഗികം തന്നെയാണ്. അത് ജനാധിപത്യത്തിന് തികഞ്ഞ വെല്ലുവിളി തന്നെയാണ്. തമിഴ്നാട് നിയമസഭ MK Stalinലൂടെ ഇത് ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷെ ഇതിലും അപ്പുറം ഈ ആശയത്തിന് മറ്റൊരു അപകട സാധ്യത കൂടിയുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രാബല്യത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സംസ്ഥാന സർക്കാർ താഴെ വീഴുകയോ അല്ലെങ്കിൽ വീഴ്ത്തുകയോ ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരേക്കും കേന്ദ്ര ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കാൻ അവിടെ കേന്ദ്ര സർക്കാരിന് ഒരു തടസ്സവുമില്ല സാധിക്കും. കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഇടപെടാൻ ഇത് അവസരമൊരുക്കും. അനർഗം നിർഗളം. ഇതുതന്നെയാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നതും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പഠിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ. സമിതിയുടെ ഘടന തന്നെ ഇങ്ങനെ വിചിത്രമാണ്. ഒരു മുൻ രാഷ്ട്രപതിയെ ഇങ്ങനെയൊരു സമിതി അധ്യക്ഷനായി നിയോഗിക്കുന്ന കീഴ്വഴക്കം പൊതുവേ ഒഴുതും കാണാറില്ല. ഒരേ സമയം കേന്ദ്ര സംസ്ഥാന നിയമ നിർമ്മാണ സഭകളിലേക്കും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഭരണ സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് BJP അറിയാം, കേന്ദ്ര സർക്കാരിനും അറിയാം. ഭരണഘടനാ പദ്ധതി ഉൾപ്പെടെ അനേകം കടമ്പകൾ, നിയമനിർമ്മാണങ്ങൾ വേണ്ടിവരും. പാർലമെന്റിൽ ബില്ല് പാസ്സായാൽ മാത്രം മതിയാകുമില്ല, സംസ്ഥാനങ്ങളും അംഗീകരിക്കണം. സംഘപരിവാറിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവ്, ഒരു വിശ്വാസം എന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഈ വിഷയം മാറുമ്പോൾ പ്രഖ്യാപനം പോലെ പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ലതെന്ന് അവർക്കും അറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരേ സമയം കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഭരണ സമിതിയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുക ഒരിടത്തും പ്രായോഗികവുമല്ല. അതിനു പുറമെ സംസ്ഥാന നിയമസഭകളിലേക്ക് കൂടി ഈ ബില്ലെത്തും എന്നിടത്താണ് അതിൻ്റെ വിശാലമായൊരു മുഖം ഇരിക്കുന്നത്. ഭരണഘടനയുടെ 83, 85, 172, 174, 356 ആർട്ടിക്കിളിൽ ഭേദഗതി വരുത്തണം. എന്നാലേ കേന്ദ്രത്തിന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനാകൂ. ഇതിന് പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷത്തിന് പുറമെ പകുതി സംസ്ഥാന നിയമസഭകളുടെ പിന്തുണ കൂടി വേണം. ഇനി ഒരു തവണ കൂടി BJP കേന്ദ്രം പിടിച്ചെടുത്താൽ ഇതൊക്കെ മാസങ്ങൾ കൊണ്ട് അനായാസനം അവർ സാധ്യമാക്കും. കാരണം BJP ഹിറ്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഈ നീക്കം BJP അനിവാര്യമാണ്. അവർക്കിത് നടപ്പാക്കാതെ വേറൊരു വഴിയില്ല. കാരണം 3-4, 5 രാജ്യത്തിൻ്റെ ഭരണം തുടരണമെങ്കിൽ BJP ഈ ഒരു അജണ്ട മുന്നിൽ കൊണ്ടുപോകണം. അതുതന്നെയാണ് RSSന്റെ പുതിയ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനവും.